நமஸ்காரம். சிவகிரி ஹெச்எஸ் எஃப்எம் പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, ശിൽപ, അനഖാറ മനിൽ, സാന്ദ്ര. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: സമ്മർദ്ദം, അവഗണന, 800 പോലീസുകാർ ജോലി വിടുന്നു. പ്രതിസന്ധിയുടെ ഗൽ തെളിയിക്കട്ടെ ആരിഫ് മുഹമ്മദ് ഖാൻ. ഉത്തരാഖണ്ഡ് ടണൽ അപകടം, രക്ഷാപ്രവർത്തനം തുടരുന്നു. അൽഷിഫയും പിടിച്ചു. പദ്ധതി ലൈഫിൽ 125,000 വീടുകൾ അസ്ഥികൂടം. സൗകര്യ ബസ് സമരം പിൻവലിച്ചു. ദാൽ തടാകത്തിൽ ഹൗസ് ബോട്ട് കത്തി, 3 പേർ വെന്തു മരിച്ചു. കുട്ടനാട്ടിൽ കർഷകൻ ജീവനൊടുക്കി, മരിച്ചത് കിസാൻ സംഘ് ജില്ലാ പ്രസിഡന്റ്. ആലുവ പീഡനക്കൊല, കൊടും ക്രൂരന് തൂക്കുകയർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി: ലോകകപ്പ് ഫൈനലിൽ ചരിത്രം കുറിച്ച് മുഹമ്മദ് ഷമി. ലോകകപ്പിൽ അതിവേഗം 50 വിക്കറ്റ് പോണ്ടിങ്ങിനെ പിന്നിലാക്കി സച്ചിന്റെ ലോക റെക്കോർഡ് തകർത്ത് കോഹ്ലി, രോഹിത്തിനും ശ്രേയാസിനും നേട്ടം. ലോകകപ്പ് 2023 ഫൈനൽ ബർത്ത് ഇന്ത്യക്ക് സമ്മാനിച്ച് മുഹമ്മദ് ഷമി. ടോപ്പ് ഓർഡറിലെ 4 വിക്കറ്റും ശതകം നേടിയ ഡാരിൽ മിച്ചലിനെയും പുറത്താക്കി ഇന്ത്യയുടെ സീനിയർ പേസർ ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കുകയായിരുന്നു. അവസാന 2 വിക്കറ്റും നേടി ഷമി മത്സരത്തിൽ നിന്ന് 7 വിക്കറ്റാണ് നേടിയത്. 48.5 ഓവറിൽ ന്യൂസിലൻഡ്സ് 327 റൺസ് മാത്രം നേടിയപ്പോൾ ഇന്ത്യ 70 റൺസിന്റെ വിജയമാണ് സ്വന്തമാക്കിയത്. ഡെവൻ കോൺവറേയും രച്ചിൻ രവീന്ദ്രയെയും മുഹമ്മദ് ഷമി പുറത്താക്കിയപ്പോൾ ന്യൂസിലൻഡ്സ് 39-2 എന്ന നിലയിലേക്ക് വീണു. പിന്നീട് ഡാരിൽ മിച്ചൽ, കെയിൽ വില്യംസൺ കൂട്ടുകെട്ട് ന്യൂസിലൻഡിന്റെ പക്ഷത്തേക്ക് മാറുകയായിരുന്നു. 181 റൺസാണ് കെയിൻ വില്യംസൺ, ഡാരിൽ മിച്ചൽ കൂട്ടുകെട്ട് 3 വിക്കറ്റിൽ നേടിയത്. ഓപ്പണർമാരെ പുറത്താക്കിയ ഷമി തന്നെ വില്യംസണിനെയും പുറത്താക്കി കൂട്ടുകെട്ട് തീർക്കുകയായിരുന്നു. 61 റൺസായിരുന്നു വില്യംസൺ നേടിയത്. കെയിൻ വില്യംസണിനെ സൂര്യകുമാർ യാദവിന്റെ കൈകളിൽ എത്തിച്ച ഷമി അതേ ഓവറിൽ ടോം ലാദമിനെയും വിക്കറ്റിന് മുന്നിൽ കുടുക്കുകയായിരുന്നു. 5 വിക്കറ്റിൽ മിച്ചലും ഫിലിപ്സും 75 റൺസ് നേടിയെങ്കിലും ജസ്പ്രീത് ബൗളിംഗിലേക്ക് തിരിച്ചെത്തി ഈ കൂട്ടുകെട്ട് തകർക്കുകയായിരുന്നു. 134 റൺസ് നേടിയ മിച്ചൽ മുഹമ്മദ് ഷമിയുടെ 5 വിക്കറ്റായപ്പോൾ ഇന്ത്യ മത്സരം പോക്കറ്റിലാക്കി. സമ്മർദ്ദം, അവഗണന, 800 പോലീസുകാർ ജോലി വിടുന്നു. അവഗണനയും സമ്മർദ്ദവും സഹിക്ക വയ്യാതെ 800-ലേറെ ഉദ്യോഗസ്ഥർ പോലീസ് സേനയിൽ നിന്ന് സ്വയം വിരമിക്കുന്നു. 832 അപേക്ഷകളാണ് ഒക്ടോബർ അവസാനം വരെ പോലീസ് ആസ്ഥാനത്ത് ലഭിച്ചത്. CPO മുതൽ SIV വരെയുള്ളവർ ഇവരിൽ പെടും. മറ്റ് വകുപ്പുകളിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് 1000-ലേറെ പേർ പല സമയങ്ങളിൽ വിട്ടുപോയി. ആലപ്പുഴ നർക്കോട്ടിക് സെൻ DY SP PC രാജീവ് കുമാർ സ്വയം വിരമിച്ചത് അടുത്തിടെയാണ്. 1.5 വർഷത്തോളം മാത്രമാണ് ആ പദവിയിൽ തുടർന്നത്. 6 വർഷത്തോളം സർവീസ് ബാക്കിയുണ്ടായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാണ് പറയുന്നതെങ്കിലും രാഷ്ട്രീയ മേഖലന്മാരിൽ നിന്നുണ്ടായ സമ്മർദ്ദവും ദുരനുഭവങ്ങളുമാണ് അതിന് ഇടയാക്കിയത് എന്ന് അറിയുന്നു. പ്രതിസന്ധിയുടെ ഗൽ തെളിയിക്കട്ടെ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധിയുണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് താൻ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല, കോടതിയുടെ നിരീക്ഷണങ്ങളെ കുറിച്ച് പ്രതികരിക്കാനാകില്ല, കേരളത്തെ കുറിച്ച് സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല, സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സുപ്രീം കോടതിയെ വിശുദ്ധ പശുവെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്ന ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പ്രത്യേകാനുമതി ഹർജി ഫയൽ ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഗവർണറുടെ പ്രതികരണം. ഉത്തരാഖണ്ഡ് ടണൽ അപകടം, രക്ഷാപ്രവർത്തനം തുടരുന്നു. ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാദൗത്യം 5 ദിവസം പിന്നിട്ടു. ദില്ലിയിൽ നിന്ന് എത്തിച്ച പുതിയ യന്ത്രം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. തലചുറ്റലുണ്ടെന്ന് ചില തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് മരുന്ന് എത്തിച്ചതായി ദൗത്യ സംഘം അറിയിച്ചു. 40 പേരാണ് തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷപ്പെടുത്തണേ എന്ന നിലവിളികളാണ് തുരങ്കത്തിനകത്ത് നിന്നും എത്തുന്നത്. 4 രാത്രിയും പകലും പിന്നിട്ട രക്ഷാദൗത്യം സങ്കീർണമായി തുടരുകയാണ്. അൽഷിഫയും പിടിച്ചു. ആശുപത്രി പിടിച്ചെടുത്ത് ഇസ്രയേലിന്റെ പരിശോധന. ഗാസയിലെ അൽഷിഫ ആശുപത്രിയും പിടിച്ചെടുത്ത് ഇസ്രയേൽ സൈന്യം. ആശുപത്രിക്കിടയിലെ ഹമാസിന്റെ കമാൻഡർ കേന്ദ്രം തകർക്കാനുള്ള സൈനിക നടപടിയാണിതെന്ന് ഇസ്രയേൽ വിശദീകരണം.
3000 അഭയാർത്ഥികൾ അടക്കം 4000-ലേറെ പേർ ആശുപത്രിയിലുണ്ട്. ആശുപത്രിയിൽ പുരുഷന്മാരെ പ്രത്യേകം ഗ്രൂപ്പുകളായി തിരിച്ച് പരിശോധന നടത്തുകയാണ് സൈന്യം. ആയുധങ്ങളും വെടിക്കോപ്പുകളും ആശുപത്രിയിലെ ഭൂഗർഭ അറയിലുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. ഇതിനിടയിൽ ചാവോർ ആക്രമണ സാധ്യതയും സൈന്യം പ്രതീക്ഷിക്കുന്നതിനാൽ വളരെ സാവധാനമാണ് നീക്കം. അതേസമയം ഇസ്രായേൽ 5 ദിവസം വെടിനിർത്തൽ നടപ്പാക്കിയാൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അംഗബന്ധി സംഘത്തെ മോചിപ്പിക്കാമെന്ന ഹമാസിന്റെ വാഗ്ദാനം ഇസ്രായേൽ പരിഗണിച്ചിട്ടില്ല. പദ്ധതി ലൈഫിൽ 125,000 വീടുകൾ അസ്ഥികൂടം. പണം കൊടുക്കാനാവാതെ സർക്കാർ. ജീവനൊടുക്കിയ ഗോപി ഇരകളിലൊന്ന്. സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയായ ലൈഫിൽ വീടു നിർമ്മാണം തുടങ്ങിവെക്കുകയും പണം കിട്ടാത്തതിനാൽ ജീവിതം പ്രതിസന്ധിയിലാവുകയും ചെയ്ത് 125,319 കുടുംബങ്ങൾ. ചായ്പിലും ടാർപോളിൻ കെട്ടിയും അന്തിയുറങ്ങുന്ന ഇവരുടെ ദുരിത ജീവിതത്തിന് എന്ന് അർഹിയാവുമെന്ന് സർക്കാരിന് പറയാൻ കഴിയുന്നില്ല. വൃദ്ധജനങ്ങളും മാറാ രോഗങ്ങൾ പിടിപ്പെട്ടവരും അംഗവൈകല്യം നേരിട്ടവരും കൂട്ടത്തിലുണ്ട്. പണം ചോദിച്ചു ചെല്ലുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ കൈമലർത്തുകയാണ്. സൗകര്യ ബസ് സമരം പിൻവലിച്ചു. നവംബർ 21 മുതൽ സംസ്ഥാനത്ത് നടത്താനിരുന്ന സൗകര്യ ബസ് സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജു നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സൗകര്യ ബസ് ഉടമകളുടെ സംയുക്ത സമര സമിതി പണിമുടക്കിൽ നിന്ന് പിന്മാറുകയായിരുന്നു. 140 കിലോമീറ്ററിൽ കൂടുതൽ ദീർഘമുള്ള പെർമിറ്റുകൾ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ അംഗീകരിച്ചു. ബസ് ഡ്രൈവർക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുമെന്ന് തീരുമാനം മാറ്റില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. ദാൽ തടാകത്തിൽ ഹൗസ് ബോട്ട് കത്തി. 3 പേർ വെന്തു മരിച്ചു. ജമ്മുകശ്മീരിലെ ദാൽ തടാകത്തിൽ ഹൗസ് ബോട്ടുകൾക്ക് തീപിടിച്ച് 3 പേർ വെന്തു മരിച്ചു. കത്തിക്കരഞ്ഞ മൃതദേഹങ്ങൾ രാവിലെ കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരിച്ചവരെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. ആദ്യം ഒരു ബോട്ടിന് തീ പിടിക്കുകയും പിന്നീട് സമീപത്തുണ്ടായിരുന്ന 5 ബോട്ടുകളിലേക്ക് തീ പടരുകയായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ സമയോചിതമായ ഇടപെടൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു. കുട്ടനാട്ടിൽ കർഷകൻ ജീവനൊടുക്കി. മരിച്ചത് കിസാൻ സംഘ് ജില്ലാ പ്രസിഡന്റ്. കുട്ടനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. കടബാധ്യതയെ തുടർന്ന് തകഴി സ്വദേശി പ്രസാദാണ് ആത്മഹത്യ ചെയ്തത്. കിസാൻ സബ് ജില്ലാ പ്രസിഡന്റാണ് പ്രസാദ്. കിസാൻ സബ് ജില്ലാ സെക്രട്ടറി ശിവരാജനോട് വിളിച്ചു പറഞ്ഞ ശേഷമായിരുന്നു പ്രസാദ് ആത്മഹത്യ ചെയ്തത്. കൃഷി വായ്പയ്ക്കായി പ്രസാദ് ബാങ്കിനെ സമീപിച്ചിരുന്നു. എന്നാൽ PRS വായ്പ കുടിശ്ശിക ചൂണ്ടിക്കാട്ടി ബാങ്ക് വായ്പ അനുവദിച്ചില്ല. ഇതോടെ മനം മടുത്താണ് പ്രസാദ് ആത്മഹത്യ ചെയ്തതെന്ന് കിസാൻ സബ് ജില്ലാ സെക്രട്ടറി ശിവരാജൻ പറയുന്നു. PRS കുടിശ്ശിക കർഷകരെ ബാധിക്കുന്നില്ലെന്നും സർക്കാർ അടയ്ക്കുമെന്നുമായിരുന്നു മന്ത്രിമാർ പറഞ്ഞു. ആലുവ പീഡനക്കൊല, കൊടും ക്രൂരന് തൂക്കുകയർ. കേരളം ഒന്നാകി ആഗ്രഹിച്ച വിധിന്യായം. ആലുവയിൽ 5 വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ബീഹാർ സ്വദേശി അസ്ഫാഖ് ആലത്തിന് തൂക്കുകയർ. ശിശുദിനത്തിൽ കുരുന്നെ നിനക്ക് നിത്യശാന്തി. നരാധമനെ മരണം വരെ തൂക്കിലേറ്റാൻ എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമനാണ് വിധിച്ചത്. 5 ജീവപര്യന്തവും 40 വർഷം കഠിന തടവും 720,000 രൂപ പിഴയും വേറെയും വിധിച്ചു. പ്രതി ഇനിയുള്ള കാലം തടവറയിൽ കഴിയണമെന്ന് ജഡ്ജി കെ സോമൻ വിധിന്യായത്തിൽ പ്രത്യേകം പരാമർശിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സമ്മർദ്ദം അവഗണന. 800 പോലീസുകാർ ജോലി വിടുന്നു. പ്രതിസന്ധിയുടെ ഗൽ തെളിയിക്കട്ടെ ആരിഫ് മുഹമ്മദ് ഖാൻ. ഉത്തരാഖണ്ഡ് ടണൽ അപകടം, രക്ഷാപ്രവർത്തനം തുടരുന്നു. അൽഷിഫയും പിടിച്ചു. പദ്ധതി ലൈഫിൽ 125,000 വീടുകൾ അസ്ഥികൂടം. സൗകര്യ ബസ് സമരം പിൻവലിച്ചു. ദാൽ തടാകത്തിൽ ഹൗസ് ബോട്ട് കത്തി. 3 പേർ വെന്തു മരിച്ചു. കുട്ടനാട്ടിൽ കർഷകൻ ജീവനൊടുക്കി. മരിച്ചത് കിസാൻ സംഘ് ജില്ലാ പ്രസിഡന്റ്. ആലുവ പീഡനക്കൊല, കൊടും ക്രൂരന് തൂക്കുകയർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കനലു കത്തിക്കരിയുന്നു കാലത്തിൻ്റെ ഓർമ്മകൾ എത്ര ഭീകരമാണ്. ചിരിയുണങ്ങാത്ത പൈതങ്ങളുടെ ചുണ്ടുകൾ കരിഞ്ഞു വീഴുന്ന രാത്രിയിൽ സന്ധ്യകൾ. നമുക്ക് കേൾക്കാം ശ്രീ ജോയി ബാലകൃഷ്ണൻ രചിച്ച മുറിപ്പാടുകൾ എന്ന കവിത. ഈ കവിത ആലപിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദീപ ടീച്ചറാണ്. കേൾക്കാം മുറിപ്പാടുകൾ. നമ്മുടെ മനസ്സിലെ മുറിപ്പാടുകൾക്ക് മരുന്നാവട്ടെ കവിത.
ചിതറിയോടുന്നു പാതയോരങ്ങളിൽ നിണമുണങ്ങാതെ നീങ്ങുന്നു ജീവിതം. നരകയാതന ദുരിതക്കയങ്ങളിൽ നഗരമാകെ തകർന്നെത്ര കൂനകൾ. ചിതറിയോടുന്നു പാതയോരങ്ങളിൽ നിണമുണങ്ങാതെ നീങ്ങുന്നു ജീവിതം. നരകയാതന ദുരിതക്കയങ്ങളിൽ നഗരമാകെ തകർന്നെത്ര കൂനകൾ. പൊരുതുവോരവർ ജീവനായെന്നുമീ മരണവേഗം വിതയ്ക്കുന്ന പാതയിൽ. വളരുമീ മരച്ചില്ലകൾ പറവകൾ പുകയിൽ മുങ്ങിക്കരിഞ്ഞു പോയേറെയും. കരുതുവാനില്ല കനവും പൊലിഞ്ഞവർ നിരതരായി നിദ്രയെന്നേയകന്നവർ. പ്രകൃതി താളം മറന്നുപോയി തകൃതിയിൽ പടരുമഗ്നിപ്പടർപ്പിലൂടനുദിനം. കരുതുവാനില്ല കനവും പൊലിഞ്ഞവർ നിരതരായി നിദ്രയെന്നേയകന്നവർ. പ്രകൃതി താളം മറന്നുപോയി തകൃതിയിൽ പടരുമഗ്നിപ്പടർപ്പിലൂടനുദിനം. ചിതറുമീ വിഷബീജികൾ കൊണ്ടൊരീ പ്രാണവായു പനിക്കുന്നു പിന്നെയും. ചിതറുമീ വിഷബീജികൾ കൊണ്ടൊരീ പ്രാണവായു പനിക്കുന്നു പിന്നെയും. പരതിയോരോ ജഡങ്ങളിൽ ജീവനെ തിരയുവോരവർത്തിയിലും പ്രിയമുഖം. കനലു കത്തിക്കരിഞ്ഞൊരാ മൂലയിൽ തണലു പറ്റിക്കിടക്കുന്ന പൈതലിൻ. അരികു ചേർന്നു തലോടുന്ന പോലെയാ ഉടലു ചേർത്തുയിർ വേർപെട്ട താതനും. കരുതലായി വിരൽ കോർത്തുകൊണ്ടമ്മയാ കവിളു ചേർത്തു കരിഞ്ഞവൾ യാത്രയായി. കരുതലായി വിരൽ കോർത്തുകൊണ്ടമ്മയാ കവിളു ചേർത്തു കരിഞ്ഞവൾ യാത്രയായി. പകരുവാനൊരു പാത്രത്തിലിപ്പോഴും ഉരുകി വെണ്ണയൊലിക്കുന്നു ചുറ്റിലും. പുരയിലാകെ കളിക്കോപ്പു പുസ്തകം ചിലതിനിപ്പോഴും ചലനമുണ്ടെന്ന പോൽ. ചിരിയുണങ്ങാത്ത പൈതലിൻ ചുണ്ടുകൾ കരിപിടിച്ചു കരിഞ്ഞെത്ര നിർദയം. പുരയിലാകെ കളിക്കോപ്പു പുസ്തകം ചിലതിനിപ്പോഴും ചലനമുണ്ടെന്ന പോൽ. ചിരിയുണങ്ങാത്ത പൈതലിൻ ചുണ്ടുകൾ കരിപിടിച്ചു കരിഞ്ഞെത്ര നിർദയം. ഹൃദയവേവിൽ പിടഞ്ഞുപോയി നെഞ്ചകം കനിവൊരിറ്റു നീ നൽകുകി ഭ്രാന്തരിൽ. ഹൃദയവേവിൽ പിടഞ്ഞുപോയി നെഞ്ചകം കനിവൊരിറ്റു നീ നൽകുകി ഭ്രാന്തരിൽ. ശരണമേകണേ തമ്പുരാനേ മതി മരണമേ മത മാത്സര്യയുദ്ധവും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 118-ാമതാഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 8-ാം ക്ലാസ് C ഡിവിഷനിലെ അനഘാസജി. അനഘാസജിക്ക് ശിവഗിരി HSFM അഭിനന്ദനങ്ങൾ. 118-ാമതാഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: കേരള സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രി ആര്? ഉത്തരം കെ രാധാകൃഷ്ണൻ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: ഇന്ത്യ ന്യൂസിലൻഡ് മത്സരത്തിൽ മുഹമ്മദ് ഷമി എത്ര വിക്കറ്റുകൾ നേടി? അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.